കെ സുരേന്ദ്രന് കാലിടറി തുടങ്ങിയിരിക്കുന്നു. ഒപ്പം നിൽക്കുന്നവരും അതുപോലെ തന്നെ ഇതുവരെ ജയ് വിളിച്ച അണികളുമെല്ലാം കളം മാറ്റി ചവിട്ടുകയാണ്. ചവിട്ടി പുറത്താക്കണം സുരേന്ദ്രനെ എന്നുള്ള ആവശ്യം ശക്തമായി ഉയരുന്നതിനിടയിൽ ഇപ്പോൾ സുരേന്ദ്രപക്ഷത്തുണ്ടായിരുന്ന വി മുരളീധരനും നൈസ കാലുവാരിയിട്ടുണ്ട്. പാലക്കാട്ടെ തോൽവിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്കൊന്നും പറയാനില്ല എന്നാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്നത്. തനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയാണ് നൽകിയിരുന്നതെന്നും അവിടത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ പറയാമെന്നും പറഞ്ഞ് മുരളീധരൻ മാധ്യമങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് മഹാരാഷ്ട്രയുടെ ചുമതലയാണ്. ഓഗസ്റ്റ് മാസം പകുതി തൊട്ട് ഈ മാസം 20-ാം തീയതി വരെ മുംബൈ കേന്ദ്രമാക്കി മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പാണ് ഞാൻ ശ്രദ്ധിച്ചത്. പ്രധാനപ്പെട്ട നേതാവായതുകൊണ്ടാണല്ലോ പാർട്ടി എനിക്ക് മഹാരാഷ്ട്രയുടെ ചുമതല തന്നത്. അതുകൊണ്ട് മഹാരാഷ്ട്രയെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത്, എന്തൊക്കെ നടപ്പിലായി, എന്തൊക്കെ നടപ്പിലായില്ല, അതൊക്കെ പാർട്ടി വിലയിരുത്തും. ഇനി ഈ ഘട്ടത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പ്രസിഡന്റ് പറയും, വേറെന്ത് പറയാനായെന്ന് മുരളീധരൻ പറഞ്ഞു. ആ ഒരു വാക്കിൽ നിന്ന് തന്നെ മുരളീധരൻ സുരേന്ദ്രന്റെ കാലുവാരി എന്നുള്ളത് വ്യക്തമാകുകയാണ്. വേറെന്ത് പറയാനാ എന്നുള്ള ആ ഒരു ഒറ്റ വാചകത്തിലൂടെ സുരേന്ദ്രന് കാലിടറുകയാണ് എന്ന് മുൻപ് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടാണ്. അതായത് സുരേന്ദ്രന്റെ പക്ഷത്ത് ഉറച്ചു നിന്നിരുന്ന പലരും ഇപ്പോൾ സുരേന്ദ്രനെ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തമ്മിൽ ഭേദം തൊമ്മന്മാരെന്ന് നമ്മൾ പറയില്ലേ, അക്കൂട്ടത്തിലെ ചില തൊമ്മന്മാരെ പോലും അടിച്ചൊതുക്കിയാണ് കെ സുരേന്ദ്രൻ സുരേന്ദ്രനിസം നടപ്പാക്കി തുടങ്ങിയത് കേരളത്തിൽ. അതായത് കേരളത്തിലെ BJP. അത് ഒരുപറ്റം നേതാക്കൾ ഇപ്പോൾ പാടെ തൂത്തെറിയുകയാണ്. ഈ പിണറായിയുടെ അതേ ശൈലിയാണ് സുരേന്ദ്രൻ BJPയിലും പയറ്റുന്നത്. ഏകാധിപത്യം, അതിനെ അംഗീകരിക്കാൻ ഇപ്പോൾ BJPയിലെ ആരും തന്നെ തയ്യാറാകുന്നില്ല. മാത്രമല്ല BJPയെ എത്ര കാലം കൊണ്ട് സുരേന്ദ്രൻ നയിക്കുകയാണ്, പക്ഷേ കേരളത്തിൽ ഒന്ന് ശക്തമായി ചുവടുറപ്പിക്കാൻ പോലും സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ തൃശ്ശൂർ കിട്ടിയത് ചക്ക ഇട്ടപ്പോൾ മുയല് ചത്തു എന്ന് പറയുന്നത് പോലത്തെ ഒരു അത്ഭുതമാണ് അവിടെ നടന്നത്. അതുമാത്രമല്ല, ഈ പറയുന്ന സുരേഷ് ഗോപിയെ തൃശ്ശൂര് തോൽപ്പിക്കാനും സുരേന്ദ്രൻ കളി ഇറക്കി എന്നുള്ള വിവാദങ്ങളൊക്കെ മറ്റൊരു വശത്ത് കിടപ്പുണ്ട്. എന്തായാലും സുരേന്ദ്രന് നല്ല എട്ടിന്റെ പണിയാണ് കിട്ടാനിരിക്കുന്നത്. തോൽവിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ BJP നേതൃയോഗം ചേരുന്നുണ്ട്. അതേസമയം പാലക്കാട്ടെ ദയനീയ തോൽവിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന BJP പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഇത് വ്യക്തമാക്കി നേതൃസ്ഥാനത്തിനെതിരെ പരസ്യ പ്രതികരണവുമായി മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിട്ടുണ്ട്. കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ പക്ഷങ്ങൾ കെ സുരേന്ദ്രനെ മാറ്റുന്നതിനുള്ള കരുനീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ, പാലക്കാട്ട് തമ്പടിച്ചതുകൊണ്ട് മാത്രം വിജയിക്കാനാവില്ല എന്ന് BJP ജില്ലാ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ തരൂർ ഒരു സ്വകാര്യ ചാനലിൽ പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു. സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിനോടുള്ള എതിർപ്പ് ഉയർന്നപ്പോൾ തന്നെ നേതൃത്വം ഇത് പരിഗണിച്ച് മറ്റൊരാളെ സ്ഥാനാർത്ഥി ആക്കണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞത്. സംഘടനാ സംവിധാനത്തിൽ പാളിച്ചകൾ ഉണ്ടായിയെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞിരുന്നു. പാർട്ടിയുടെ മേൽക്കൂര ശക്തിപ്പെടുത്തണമെന്നാണ് മുതിർന്ന നേതാവ് N. ശിവരാജൻ പറഞ്ഞത്. അതായത് താഴെ തട്ടിലല്ല, മേൽക്കൂരയാണ് ശക്തിപ്പെടുത്തേണ്ടത്. അതിന് ഇപ്പോഴുള്ള മേൽക്കൂരയെ എടുത്ത് പൊളിച്ച് താഴെ ഇടണം എന്നുള്ള പക്ഷമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കെ സുരേന്ദ്രന്റെ നോമിനിയായാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായത്. പ്രചാരണം അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചത് കെ സുരേന്ദ്രൻ നേരിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എട്ട് നിലയിൽ പൊട്ടിയതും. ഇതുമാത്രമല്ല, സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയായി നിന്നിട്ട് പോലും എട്ട് നിലയിൽ പൊട്ടിയ ചരിത്രമാണ് BJP. പിന്നെ ഇപ്പോൾ സുരേന്ദ്രന്റെ നോമിനിയായിട്ട് ഒരാളെ നിർത്തിയിട്ട് എന്ത് കാര്യം? എന്തായാലും കേരളത്തിലെ BJPയുടെ തോൽവി അത് സുരേന്ദ്രൻ ഒരൊറ്റ ആളുടെ പിടിപ്പുകേടാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് BJP. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.